അങ്ങനെ പുതിയൊരു വിഷുക്കാലം കൂടി വന്നെത്തിയിരിക്കുകയാണ്. ഞങ്ങളിതാ തലേ ദിവസം, അതായത് ഇന്നലെ തന്നെ, ശനിയാഴ്ച തന്നെ വീട്ടിൽ ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പുറപ്പെട്ടു കേട്ടോ. ഇതാണ് ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റ്. ഞാൻ എപ്പോഴും കാണിച്ചു തന്നിട്ടില്ല. ഇത് നമ്മളുടെ കോളനിക്കുള്ളിൽ തന്നെ നിറയെ ഡിഫറെൻ്റ് ഡിഫറെൻ്റ് അപ്പാർട്ട്മെൻറ്റ്സ് വില്ലാസ് എല്ലാം ഉണ്ടാകുന്ന ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി കേട്ടോ. അതിനുശേഷം നമ്മളിത് മെയിൻ റോഡിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മതിയാവില്ലാത്തതുകൊണ്ട് ഇവിടുന്ന് വീണ്ടും കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഏട്ടൻ ഇറങ്ങി ഫ്രൂട്ട്സ് വാങ്ങിയ ടൈമിൽ ഞാനിങ്ങനെ വണ്ടിയിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് പിന്നെ നമ്മൾ വീടെത്തിയിട്ടുണ്ട്. വീടെത്തിയപ്പം അതാ മോച്ചി, ആക്ച്വലി മോച്ചി അമ്മയും മുമ്പിൽ കയറി പോയിട്ടുണ്ടായിരുന്നു. അതാ ഞാൻ പുറകെ കയറി വന്നപ്പോഴേക്കും അവൻ ഓടി വന്നത്. ഇതാണ് നമ്മളുടെ വീടിൻ്റെ ഉള്ളിൽ. ഇതാണ് നമ്മളുടെ പ്രിയപ്പെട്ട കണ്ണൻ. ഈ കണ്ണൻ്റെ മുമ്പിലാണ് നമ്മൾ എവരി ഇയർ കണി വെക്കുന്നത് കേട്ടോ. രാത്രിയായപ്പോൾ അതാ അച്ഛനും അമ്മയും കൂടെ, എന്നുവെച്ചാൽ രാത്രി തന്നെ സെറ്റ് ചെയ്ത് വെക്കണമല്ലോ, രാവിലെ പിന്നെ വിളക്ക് കൊളുത്തിയാൽ മതിയാവുമല്ലോ. അവർ രണ്ടുപേരും കൂടി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതാ അങ്ങനെ രാവിലെ ആയി കേട്ടോ. ഞങ്ങൾ രാവിലെ ഇതാ ഏട്ടൻ എൻ്റെ കണ്ണൊക്കെ മൂടി പൊത്തി പിടിച്ചുകൊണ്ട് വരുന്നുണ്ട്. അതിനിടയിൽ അമ്മോച്ചി വന്നിട്ട് തട്ടിക്കൊണ്ടിരിക്കുന്നു. എന്തെന്ന് വള്ളം തുഴഞ്ഞ് വരുന്ന മാതിരിയാണ് ഞാൻ വരുന്നത്. അതാ നമ്മുടെ കണി. അങ്ങനെ ഞാൻ ഈ വർഷത്തെ 2024 കണി കാണാൻ പോവുകയാണ് കേട്ടോ. ഏട്ടൻ എന്നെ കറക്റ്റായിട്ട് നിർത്തി. അതിനുശേഷം അതാ ഞാൻ മെല്ലെ കണ്ണ് തുറന്നു. കൃഷ്ണനെ കണ്ണിറയെ കണ്ടു. കണി കാണും നേരം കമല നേത്രൻ്റെ നിറമേറും മഞ്ഞ തുകിൽ ചാർത്തി. ഇതാണ് ഞങ്ങളുടെ കണി. പിന്നെ ഒരു ഒരേ ഒരു കുറവ് എന്താണെന്ന് പറഞ്ഞാൽ, നമുക്കിവിടെ കൊന്നപ്പൂ കിട്ടുന്നില്ല കേട്ടോ. അത് മാത്രമേ ഉള്ളൊരു കുറവായിട്ടുള്ളത്. ഇതാ എൻ്റെ മകള്. എൻ്റെ മകളെയും രാവിലെ വിളിച്ചെണീപ്പിച്ചു. അവൾക്ക് കാശ് കിട്ടുമെന്ന് അറിഞ്ഞപ്പോൾ വളരെ ഹാപ്പി ആയിട്ട് എണീച്ചു. അല്ലെങ്കിൽ 8 മണിയായാലും നമ്മൾ 10 മണിയായാലും എണീക്കാത്ത ആളാണ് കേട്ടോ. അവളും അങ്ങനെ നിന്ന് കൃഷ്ണനെ തൊഴുതു. അതിനുശേഷം എന്താ, ഇതാണ് പ്രധാനപ്പെട്ട ഭാഗം. ഇവിടെ വന്നിട്ട് ഇപ്പോൾ നിങ്ങൾ എല്ലാ സൈഡിലും അറിയില്ല കേട്ടോ, ഞങ്ങളുടെ സൈഡിലൊന്നും ഇങ്ങനെയൊന്നും കൊടുക്കാറില്ല. വെറുതെ ഇങ്ങനെ കൈനീട്ടം കൊടുക്കും, അത്ര തന്നെ കയ്യിൽ കൊടുക്കും. പക്ഷേ ഇവിടെ ഇവർ പാലക്കാടാണ് അച്ഛൻ്റെ സൈഡ്. സോ അവിടെ വന്നിട്ട് ഇങ്ങനെ ദക്ഷിണ കൊടുക്കുന്ന പോലെ മുതിർന്നവർ കുട്ടികൾക്ക്, കുട്ടികൾക്കല്ല മുതിർന്നവർ പ്രായം കുറഞ്ഞവർക്ക് കൊടുക്കും. അപ്പോൾ അച്ഛനാണ് ഫസ്റ്റ് ആൾ. സോ അച്ഛൻ ഓരോരുത്തരെയും വിളിച്ച് 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 നമ്മൾ ദക്ഷിണയുടെ കൂട്ടത്തിൽ പൈസ വാങ്ങിയിട്ട് അച്ഛൻ്റെ കാൽ തൊട്ട് തൊഴും. അതാ ലാസ്റ്റ് എൻ്റെ മകളും പോയി വാങ്ങുകയാണ്. അതിനുശേഷം പിന്നെ ഞങ്ങൾക്ക് ആരെ തരാനുള്ളത്, അമ്മയല്ലേ. നെക്സ്റ്റ് ഇത് അമ്മ. അമ്മ എൻ്റെ അമ്മയെക്കാളും മൂത്തതാണ് കേട്ടോ. എൻ്റെ അമ്മയാണ് ഇതായി നൈറ്റി ഇട്ടത്. അമ്മ പിന്നെ ഓരോരുത്തർക്കായി കൊടുക്കുകയാണ് കേട്ടോ. അതാ ഏട്ടന് കൊടുത്തു കഴിഞ്ഞു. അതിനുശേഷം ആർക്കാണ്, അതാ അതിനുശേഷം എനിക്ക്. ഇതൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ, അല്ലെങ്കിൽ ഇതൊക്കെ എന്താ പറയുക, അതുകൊണ്ടാണ് കുറച്ച് ഫാസ്റ്റാക്കി ഞാനങ്ങ് വിട്ടത്. സ്ലോയിൽ വിട്ട് കഴിഞ്ഞാൽ ഒരുപാട് ടൈം എടുക്കും. ഇതാണ് ഞങ്ങളുടെ പൂജാ റൂം കേട്ടോ. ഞങ്ങൾ പൂജാ റൂമിൽ അച്ഛൻ വെക്കില്ല നോർമലി. പൂജാ റൂമിൽ പിന്നെ അച്ഛൻ പോയിട്ട് പൂജ ചെയ്യുകയാണ് പതിവ്. ഇവിടെ ഹാളിലാണ് എപ്പോഴും ഇവർ കണി ഒരുക്കാറുള്ളത്. അടുത്തത് ആ ഏട്ടൻ. ഏട്ടനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കാശ് തന്നിട്ട് കാല് പിടിപ്പിക്കുന്ന പരിപാടി. അതാണ് മകൾക്ക്, മകൾക്കാണെ ഭയങ്കര മടിയാണ് കാല് പിടിക്കുക എന്ന് പറഞ്ഞാൽ. ലാസ്റ്റ് ഇതാ എൻ്റെ അമ്മയാണ് ലാസ്റ്റ് തരുന്നത്. അമ്മ പിന്നെ ആർക്ക്, എനിക്കും ഏട്ടനും കുഞ്ചുനും മാത്രം തന്നെയേ ഉള്ളൂ. മറ്റേ എവിടുത്തെ അച്ഛനും അമ്മയും അമ്മയെക്കാളും മുതിർന്നതായതുകൊണ്ട് അവർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെയാണ്, ഞങ്ങളിങ്ങനെ കൊടുക്കാറൊന്നുമില്ല കേട്ടോ. ഞങ്ങളിങ്ങനെ വെറുതെ ഇങ്ങനെ കയ്യിൽ കൊടുക്കും. അങ്ങനെ മുതിർന്നവർക്കൊന്നുമില്ല. എല്ലാവരും ഞങ്ങളുടെ നാട്ടിലൊന്നും അങ്ങനെ ഇത്ര വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. വെറുതെ ഇങ്ങനെ കാണുന്നവർക്ക് ആവശ്യം കൊടുക്കുക അത്രേ ഉള്ളൂ. ഇതാ ലാസ്റ്റ് എൻ്റെ മകൾക്ക് ഞാൻ തന്നെ കൊടുത്തു. അതിനുശേഷം ഞങ്ങൾ റെഡിയായിട്ട് അവിടെ അടുത്തൊരു അയ്യപ്പൻ അമ്പലമുണ്ട് കേട്ടോ, മലയാളികളുടെ അമ്പലം. അപ്പോൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു. ബോലാറം അയ്യപ്പ ദേവസ്ഥാനം എന്ന് പറയുന്നത് കണ്ടോ, വലിയ ക്യൂ ആണ്. ഇന്ന് ഭയങ്കര തിരക്കാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ കേരളത്തിലെ അമ്പലത്തിൽ പോയ പോലെ തന്നെ. ഇത് മാത്രം ഏട്ടൻ പിടിച്ചപ്പോൾ വേർട്ടിക്കലായിപ്പോയി, അതുകൊണ്ടാണ് ഇങ്ങനെ കിട്ടിയത് കേട്ടോ. ഇതാണ് ഉള്ളിലത്തെ കണി, അമ്പലത്തിൻ്റെ ഉള്ളിൽ കണി വെച്ചിരിക്കുന്നത്. അതാണ് തിരുമേനി നമുക്ക് കൈനീട്ടം തന്നു. അതിനുശേഷം വെളിയിൽ നന്നായി പാട്ട് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല നല്ല ഭംഗിയുണ്ടായിരുന്നു. ഭക്തിഗാനമേള പോലെ ഉണ്ടായിരുന്നു. ആക്ച്വലി എനിക്ക് തോന്നുന്നു ഞാൻ മ്യൂട്ടാക്കിയപ്പോൾ അതിന് മ്യൂസിക് പോയോ എന്തോന്ന് എനിക്ക് ഒരു ഡൗട്ട്. ഏട്ടൻ അവിടെ നിന്ന് വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതാ ഞങ്ങൾ അതുവഴി ഇങ്ങനെ നടക്കുന്നുണ്ട്, അമ്പലത്തിലൊക്കെ തൊഴുത്തിട്ട് വന്നിട്ട്. Oh, 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 oh
ഇത് ഗോശാലയാണ് കേട്ടോ. അതിനുള്ളിൽ പശുക്കളുണ്ട്. കുഞ്ചു എവിടെ കണ്ടാലും അനിമൽസിൻ്റെ പുറകെ പോവും. ഇത് കണ്ടില്ലേ, ഈ നീണ്ട ക്യൂ മുഴുവൻ അമ്പലത്തിനുള്ളിലേക്ക് പോകാനാണ്. അങ്ങനെ കയറുമ്പോഴാണ് അവിടെ കണി കണ്ടിട്ട് കൈനീട്ടം തന്നിട്ട് അമ്പലത്തിനുള്ളിലേക്ക് പോയി പോകാൻ പറ്റും. ഇവിടെ ഒരു കുളമുണ്ട് കേട്ടോ, അമ്പലക്കുളം മാതിരി ചെറുതായിട്ട്, പക്ഷേ യൂസ് ചെയ്യുന്നൊന്നുമില്ല, വെറുതെ ഇങ്ങനെ ഒരു കുളം മാതിരി ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു.